മതചിഹ്നമായ കുരിശിനെ നിന്ദിച്ചത് ക്രിമിനൽ കുറ്റം. ക്രൈസ്തവ സഭയെ അവഹേളിക്കാൻ സർക്കാരിന്റെ കാർട്ടൂൺ അവാർഡ്. തെരഞ്ഞെടുപ്പിൽ തോറ്റ വൈരാഗ്യത്തിന് ക്രൈസ്തവ സഭയെ അവഹേളിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കാർട്ടൂൺ അവാർഡ് പ്രഖ്യാപനം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അങ്ങേയറ്റം അപമാനകരവും പ്രകോപനപരവുമായ രീതിയിൽ ചിത്രീകരിച്ച് കാർട്ടൂൺ വരച്ച കോട്ടയം സ്വദേശി കെ സുഭാഷിന് 50,000 രൂപയും പ്രശസ്തി പത്രവും നൽകി വിശ്വാസികളുടെ നെഞ്ചിൽ കാർക്കിച്ച് തുപ്പിയിരിക്കുന്നത്. സഭാപിതാക്കന്മാരുടെ പാവനമായ അംശവടിയിലെ കുരിശിന് പകരം അടിവസ്ത്രം തൂക്കിയിട്ടാണ് കാർട്ടൂൺ വരച്ചിട്ടുള്ളത്. ക്രൈസ്തവ സഭയുടെ മതചിഹ്നമാണ് കുരിശ്. കുരിശിനെ പരസ്യമായി നിന്ദിച്ച് അതിനു പകരം അപമാനകരമായ ചിഹ്നം വരച്ചത് മതസ്വാതന്ത്ര്യത്തിനെതിരായ ക്രിമിനൽ കുറ്റമാണ്. ഏതെങ്കിലും മതത്തെയോ മതചിഹ്നത്തെയോ അവഹേളിക്കുന്നതും സൗഹാർദ്ദം നശിപ്പിക്കുന്നതും ഇന്ത്യൻ നിയമപ്രകാരം 153 ആർട്ടിക്കിൾ പ്രകാരവും 298, 295 ആർട്ടിക്കിളുകൾ പ്രകാരവും ശിക്ഷാർഹമാണ്. 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിവ. അവാർഡ് പ്രഖ്യാപിച്ചവരും അവഹേളനപരമായി കാർട്ടൂൺ വരച്ചയാളും അക്കാദമി ഭാരവാഹികളും സാംസ്കാരിക വകുപ്പും ഇപ്പോൾ മതസൗഹാർദ്ദം തകർക്കുന്ന കുറ്റം ചെയ്തിരിക്കുകയാണ്. വിശ്വാസം രക്ഷതി എന്ന് പേരിട്ടിട്ടുള്ള കാർട്ടൂൺ വിശ്വാസികളെ നിന്ദിക്കുകയും ക്രൈസ്തവ വിശ്വാസ ആചാര പ്രതീകങ്ങളെ അവഹേളിക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ, ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകിയിരുന്നു. അക്രമ രാഷ്ട്രീയത്തിനും നേതാക്കളുടെ കപട രാഷ്ട്രീയ നിലപാടുകൾക്കുമെതിരായിരുന്നു ആ വിധി. അതിനുള്ള പ്രതികാരത്തിന്റെ അവസരം സമൃദ്ധമായി വിനിയോഗിക്കുകയാണ് സർക്കാർ ചെയ്തത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന രീതിയിൽ ക്രൈസ്തവ സഭയെ അവഹേളിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് രംഗത്തു വന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം ആളിക്കത്തും. സഭാപിതാക്കന്മാർ ഇതിനകം തന്നെ തങ്ങളുടെ പ്രതിഷേധവും ദുഃഖവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സഭയെ അവഹേളിക്കുവാൻ അവസരമൊരുക്കിയ കാർട്ടൂൺ അവാർഡ് പ്രഖ്യാപനം റദ്ദാക്കണമെന്നും അക്കാദമി ഭാരവാഹികളെ പുറത്താക്കി ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. കോട്ടയം ചെങ്കുളം സ്വദേശിയായ കാർട്ടൂണിസ്റ്റ് ഇപ്പോൾ കേരള ശബ്ദം ന്യൂസ് പ്രസിദ്ധീകരണത്തിലാണ് ജോലി ചെയ്യുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വിശ്വാസികളെ ആക്ഷേപിക്കുവാൻ തുനിഞ്ഞ കാർട്ടൂണിസ്റ്റിന്റെ നടപടിയെ വാനോളം പുകഴ്ത്തിയ സർക്കാരാണ് ഇവിടെ ഒന്നാം പ്രതി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വിശ്വാസികളെ നിന്ദിക്കുവാനുള്ള ശ്രമം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. കുംഭസാരത്തെ മോശമായി ചിത്രീകരിക്കുവാനും പുരോഹിതന്മാരെ അവഹേളിക്കുവാനും ഈ അടുത്ത് കുൽസിദ്ധ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൗര സ്വാതന്ത്ര്യത്തെയും വിശ്വാസികളുടെ അവകാശങ്ങളെയും ചവിട്ടിമെതിച്ചാണ് പി.വി. കൃഷ്ണൻ, സുകുമാർ, മധു, ഓമല്ലൂർ എന്നിവരടങ്ങിയ ജൂറി വികലചിന്തയോടെ വരച്ച കാർട്ടൂണിനെ ആദരിച്ചിരിക്കുന്നത്. ജൂറിയുടെ സാംസ്കാരിക പാരമ്പര്യവും ഇതോടെ കളങ്കിതമായിരിക്കുകയാണ്. കത്തോലിക്ക സഭയും മറ്റു ക്രൈസ്തവ സമൂഹങ്ങളും സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളെ വിസ്മരിച്ചാണ് ഈ അഭിനവ സാംസ്കാരിക യൂദാസുമാർ അവാർഡ് പ്രഖ്യാപിച്ച് പ്രതികാരത്തിന്റെ മാർഗം തെരഞ്ഞെടുത്തിരിക്കുന്നത്. മ്ലേച്ഛമായ രീതിയിൽ വരച്ച കാർട്ടൂണിന് അവാർഡ് കൊടുക്കാൻ കൂട്ടുനിന്ന ലളിതകലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ്, സെക്രട്ടറി പൊന്നിയം ചന്ദ്രൻ തുടങ്ങിയവർ തൃശൂരിന്റെ അഭിമാനമായ സാംസ്കാരിക സംസ്ഥാന സ്ഥാപനത്തെ അവഹേളിക്കാൻ കൂട്ടുനിന്നിരിക്കുകയാണ്. മതേതരത്വത്തിന്റെ വക്താക്കളെന്ന് വീമ്പിളക്കുന്ന ഇവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി സർക്കാർ തെറ്റിതിരുത്തണമെന്നും സഭാ നേതാക്കൾ ആവശ്യപ്പെടുന്നു. ബിഷപ്പ് ഫ്രാങ്കോയെ നിന്ദിച്ച് വിവാദം ആളിക്കത്തിക്കുന്നതിലൂടെ ഇടതുപക്ഷ ചിന്തകന്മാർക്ക് മറ്റൊരു ഹിഡൻ അജണ്ടയും മനസ്സിൽ ഉണ്ടാകണം. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഈ നീക്കത്തിനു പിന്നിൽ ലക്ഷ്യമുണ്ടെന്ന് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്.